ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗുംഗുരുഭ്യോ നമ ശ്രീ മഹാദേവിയേ നമ ശ്രീ കിരാതരൂപായ നമ ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 3 സ്കന്ധം 13-ാം അധ്യായമാണ് പാരായണം ചെയ്യണത്. അമ്പായജ്ഞാനുഷ്ഠാനം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ജനമേജയൻ വ്യാസ ഭഗവാനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മഹാവിഷ്ണു യജ്ഞം നടത്തിയത്, അമ്പായജ്ഞം, ആരൊക്കെയാണ് സഹായം ഉണ്ടായത്, അതെനിക്ക് ശരിക്കും പറഞ്ഞു തരൂ, എന്നിട്ട് ഞാൻ യാഗം ചെയ്യാം. ജനമേജയൻ: ജഗത്കാരണനാം വിഷ്ണു ഭഗവാൻ ഹരി എങ്ങനെ യജ്ഞം നടത്തി പണ്ടെന്നു കഥിക്കുക പിതാമഹ. സഹായമാരൊക്കെയുണ്ടായി വേദതത്വജ്ഞരാം ദ്വിജർ ആരൊക്കെയാ യജ്ഞകർമ്മം ചെയ്യാനുണ്ടായി മഹാമതേ. വിഷ്ണുവാൽ കൃതമാം അമ്പായജ്ഞത്തിൻ വിവരങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം കേട്ടു, പിന്നെ ചെയ്യാം യാഗം യഥാവിധി. വ്യാസൻ: രാജൻ ശ്രീ വിഷ്ണു ഭഗവാൻ വിധി പോൽ ചെയ്തൊരാമഖം പരമാത്ഭുതമങ്ങുന്നു കേട്ടുകൊള്ളുക സവിസ്തരം. ഇനി പറയാൻ പോണത്, ആ മണിദ്വീപത്തിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെത്തിയപ്പോൾ അവർ സ്ത്രീകളായി, എന്നിട്ട് പരാശക്തിയെ കണ്ടു, എന്നിട്ട് തിരിച്ച് വിമാനത്തിൽ കയറി എന്ന് പറഞ്ഞല്ലോ, വീണ്ടും പുരുഷന്മാരായിട്ട്. ആ മൂന്ന് ശക്തികളെയും നൽകി ദേവി അയക്കവേ പുമാന്മാരായി വിമാനത്തിലേറി വിഷ്ണുവിധീശ്വരർ. മഹാർണവത്തിൽ ചെന്നെത്തിയ മൂന്നു സുരമുഖ്യരും സൃഷ്ടിച്ചുധരയെ പിന്നെ സ്ഥാനം നിർമ്മിച്ചു വാഴുവാൻ സ്ഥിരയാമാധാരശക്തി നൽകുകയാൽ ധര നിന്നാൾ തദാധാരയായിട്ടെന്നും മേധസ്സൊടുത്തവൾ മധുകൈടഭമേധസ്സിൻ ചേർച്ചയാൽ അവൾ മേദിനി. മധുകൈടഭന്മാർ അവരെ മഹാവിഷ്ണു കൊന്നിട്ട് അവരുടെ ആ ശരീരത്തിലത്തെ മേധസ് ഒഴുകിയിട്ടാണ് ഭൂമി മേദിനിയായത് എന്ന് പറഞ്ഞുല്ലോ. ധാരണത്താൽ ധരയുമായി ധര ആ ധരിക്കുന്നവള് പർവ്വത പലതിനെയും ധരിക്കുകയാണല്ലോ. വിസ്താരം കൊണ്ടു പൃഥ്വിയായി വലുപ്പം കൊണ്ടു മഹിയായി മഹി ആ വലുത് മഹത്തായത്. ധൃതയായി ശേഷനാലവൾ പലക കഷ്ണത്തിന്മേലാണി വയ്ക്കുന്ന മാതിരി ധാരണാർത്ഥമുറപ്പിച്ച് തദ്രിതൻ നിരഭൂമി മേൽ ശേഷൻ്റെ മേൽ കിടക്കുകയാണല്ലോ. അപ്പോൾ ഒരു പലക കഷ്ണ തമ്മിൽ കിടക്കുക വിചാരിക്കൂ, അതുമ്മൽ ആണി വയ്ക്കുമല്ലോ, അതുപോലെയാണ് പർവ്വതങ്ങൾ ഭൂമിയിൽ വെച്ചിട്ടുള്ളതെന്ന്. ചൊല്ലുന്നതിനാൽ അദ്രിതന്നെ ഭൂധരമായി ബുധർ സുവർണമയമാം മേരു ബഹുയോജന വിസ്തൃതം രത്നശൃംഗങ്ങളോടൊത്തു നിർമ്മിച്ചു പരമാത്ഭുതം. സ്വർണമയമായിട്ടുള്ള പർവ്വതമാണ് മേരു, അനവധി യോജന വിസ്താരമുണ്ട്. മരീചി അത്രീ പുലഹൻ പുലസ്ത്യൻ നാരദൻ ക്രതു ദക്ഷൻ വസിഷ്ഠൻ തൊട്ടോരേ വിധി സൃഷ്ടിച്ചു മക്കളായി. ബ്രഹ്മാവിൻ്റെ മനസ്സപുത്രന്മാരാണല്ലോ ഇവരൊക്കെ. മരീചി അത്രീ പുലഹൻ പുലസ്ത്യൻ നാരദൻ ക്രതു ദക്ഷൻ വസിഷ്ഠൻ. മരീചി പുത്രനായുണ്ടായി കശ്യപൻ ദക്ഷകന്യമാർ 13 ജാതന്മാരായി ദേവാസുരാദികൾ തുടങ്ങി. പിന്നെ സൃഷ്ടിക്കാൻ കശ്യപൻ പലമട്ടിലും മനുഷ്യ പശു സർപ്പാദി നാനാഭേദങ്ങളോടുമായി ബ്രഹ്മാവിൻമയ്പാദിയിൽ നിന്നുണ്ടായി സ്വയംഭുവൻ മനു. വാമഭാഗത്തിൽ നിന്നുണ്ടായി നാരിയാം ശതരൂപയും. നമ്മുടെ പുരാണങ്ങളിൽ പറയണത് പോലെ തന്നെയാണ് വേറെ ചില ഗ്രന്ഥങ്ങളിൽ, അല്ലേ? ഒരു ഭാഗത്തുനിന്ന് പുരുഷനും ഒരു ഭാഗത്തുനിന്ന് സ്ത്രീയും ഉണ്ടായി. അവർ തൻ മക്കൾ ഉത്താനപാദൻ പിന്നെ പ്രിയവ്രതൻ അതിസുന്ദരിമാരായിട്ടുണ്ടായി പെൺമക്കൾ മൂവരും. സൃഷ്ടിയേവം ചെയ്ത ശേഷം ഭഗവാൻ കമലോത്ഭവൻ ഉണ്ടാക്കി മേരുശൃംഗത്തിൽ ബ്രഹ്മലോകം മനോഹരം. നിർമ്മിച്ചു വിഷ്ണു ഭഗവാൻ രമ്യം വൈകുണ്ഠമുത്തമം ലോകങ്ങൾക്കൊക്കെയും മീതേ ലക്ഷ്മീദേവീ പ്രിയങ്കരം. നിർമ്മിച്ചു ദിവ്യമാം സ്ഥാനം കൈലാസാഖ്യം മഹാശിവൻ
ഭൂതസംഘത്തെയും സൃഷ്ടിച്ചിഷ്ടപ്പടി സുഖിച്ചു ദേ. അവർ മൂന്നുപേരും അവരവർക്കുള്ള വാസസ്ഥാനം ഉണ്ടാക്കി. ബ്രഹ്മാവ് ബ്രഹ്മാവിനുള്ള ബ്രഹ്മലോകം, വിഷ്ണു വൈകുണ്ഠം, ശിവൻ കൈലാസം. കൽപ്പിച്ചു മേരുശിഖരത്തിന്മേൽ സ്വർഗം ത്രിവിഷ്ടപം, നാനാരത്നങ്ങളാൽ മിന്നും സുരേന്ദ്രൻ തൻ്റെ പത്തനം. മേരുവിൻ്റെ കൊടുമുടിയിലാണ് സ്വർഗം, ദേവേന്ദ്രൻ്റെ അമരാവതി. പാലാഴിമഥനത്തിങ്കൽ ശ്രേഷ്ഠമാം കൽപ്പവൃക്ഷവും, നാൽക്കൊമ്പനാനയും കാമദാത്രിയാം കാമധേനുവും, ഉച്ചൈശ്രവസാം ഹയവും രംഭാദികളും അങ്ങനെ ഉണ്ടായ പലതും കൊണ്ടു ചമയിച്ചു ദിവം ഹരി. മഹാവിഷ്ണു സ്വർഗത്തിന് ഇതൊക്കെ കൊടുത്തു. എന്തൊക്കെ? കൽപ്പവൃക്ഷം, നാൽക്കൊമ്പനാന, കാമധേനു, ഉച്ചൈശ്രവസ്, അപ്സര സ്ത്രീകൾ, അവരെയൊക്കെ കൊടുത്തു മഹാവിഷ്ണു. പാലാഴിയിങ്കൽ നിന്നുണ്ടായി ധന്വന്തരിയും ഇന്ദുവും, വിരാജിച്ചാർ വിണ്ണിലവർ നാനാഗണ സമന്വിതം. സുരരായി നരരായി തിര്യക്കുകളായി മൂന്നു മട്ടിലും സൃഷ്ടിയുണ്ടായി വിവിധ ഭോഗങ്ങളൊത്തു നൃപോത്തമാ. പെറ്റും വേർപ്പിങ്കലും മുട്ടയിട്ടും പൊട്ടിമുളച്ചുമായി ഉണ്ടായി നാലു തരം ജീവസമൂഹം കർമ്മബദ്ധമായി. എങ്ങനെയൊക്കെയാണ് ജീവികളുണ്ടാവുക? അങ്ങനെയല്ലേ, ചിലത് പ്രസവിക്കും, ചിലത് വേർപ്പുന്ന അല്ലേ, സൂക്ഷ്മാണുക്കൾ മുട്ടയിട്ടിട്ട് പൊട്ടിമുളച്ചിട്ട്, വിത്ത് പൊട്ടിമുളച്ചിട്ട്. ഈ മട്ടു വിശ്വമുണ്ടാക്കി വിധി വിഷ്ണു മഹേശ്വരർ, സ്വസ്വസ്ഥാനങ്ങളിലവർ വിഹരിച്ചാർ യഥാരുചി. ഏവം നടക്കവേ സൃഷ്ടി ഭഗവാൻ അച്യുതൻ ഹരി, ക്രീഡിച്ചു തൻ പത്തനത്തിൽ മഹാലക്ഷ്മി സമേതനായി. വൈകുണ്ഠത്തിലിരിക്കെ ശ്രീവിഷ്ണു വന്നൊരു നാൾ സ്വയം സ്മരിച്ചാനാ സുധാ സിന്ധുദീപം രത്നവിഭൂഷിതം. ആ മഹാമായയെ കണ്ടു ശുഭമന്ത്രം ലഭിച്ചതും അപരാശക്തി തൻ മുമ്പിൽ നാരീഭാവം ഗമിച്ചതും എല്ലാം ഓർത്തമ്പികാ യജ്ഞത്തിനുറച്ചുരമാധവൻ. അപ്പം അങ്ങനെയാണ് ഒരു ദിവസം ആ ഭഗവതിയെ, പരാശക്തിയെ കണ്ട ഓർമ്മയൊക്കെ വന്നപ്പോൾ അമ്പായജ്ഞം നടത്തുകയെന്ന് തീർച്ചയാക്കി മഹാവിഷ്ണു. ശിവൻ ബ്രഹ്മാവ് വരുണൻ ശക്രൻ പാവകൻ അന്തകൻ വസിഷ്ഠൻ കശ്യപൻ ദക്ഷൻ വാമദേവൻ ബൃഹസ്പതി, ഇവരേവരെയും ചെന്നു വിളിച്ചു ഗരുഡധ്വജൻ. അനവധി ആൾക്കാർ വേണമല്ലോ ഈ യജ്ഞം നടത്തുമ്പോൾ. അപ്പോൾ ആരെയൊക്കെയാണ് വിളിച്ചത്? ശിവൻ ബ്രഹ്മാവ് വരുണൻ ഇന്ദ്രൻ അഗ്നി കാലൻ അന്തകൻ യമരാജാവ് വസിഷ്ഠൻ കശ്യപൻ ദക്ഷൻ വാമദേവൻ ബൃഹസ്പതി ഇവരെയൊക്കെ വിളിച്ചു. സവിസ്തരം ഒരു കൂട്ടി യജ്ഞസംഭാരമൊക്കെയും മഹാവിഭവ സമ്പൂർണം സാത്വികം സുമനോഹരം തീർപ്പിച്ചു മണ്ഡപം ശില്പീന്ദ്രൻ ശില്പീന്ദ്രരെ കൊണ്ടതിവിസ്തൃതം വരിച്ചാനിരുപത്തേഴു യാചകന്മാരെയും ഹരി. ചിതി തീർപ്പിച്ചു വലുതാം യജ്ഞവേദികളും തഥാ മുഴക്കി ദേവീ മന്ത്രങ്ങൾ വിപ്രന്മാർ ബീജപൂർവകം. ചിതി ഉണ്ടാക്കുക യാഗത്തിനൊരു പ്രധാനമാണ്. ഇഷ്ടികകൾ ഇങ്ങനെ വെച്ച് വെച്ച് ആ പാഞ്ഞാളൊക്കെ കണ്ടിട്ടുണ്ട്. ഗരുഡ ചിതി, ഗരുഡൻ പറക്കണ ഗരുഡനെ മാതിരിയുള്ള ആകൃതിയിൽ ചിതി ഉണ്ടാക്കുക. ഹോമിച്ചു വിധി പോൽ ഹോമവന്യീങ്കൽ ഹവിസവർ സവിസ്തരം ഹോമമേവം നടക്കേ കേട്ടു സുന്ദരം അശരീരിവചസേവം വിഷ്ണുവോടരുൾ ചെയ്വതായി വിഷ്ണോ ഭവിക്ക നീ ദേവന്മാരിലെന്നും പ്രധാനിയായി മാന്യനായി പൂജ്യതമനായി സമർത്ഥന്മാരിൽ മുമ്പനായി ബ്രഹ്മാദിദേവന്മാരെല്ലാം അങ്ങയെ പൂജ ചെയ്തിടും. മണ്ണിലെങ്ങും മാനവന്മാർ നിന്റെ ഭക്തരുമായി വരും മർത്യർക്കെല്ലാം വരം നൽകുവോനായും നീ ഭവിച്ചിടും. ദേവന്മാർക്കൊക്കെ നീ കാമപ്രദനാമീശനായി വരും യാഗത്തിൽ നീ യാജ്ഞികർക്കു മുഖ്യനായി പൂജ്യനായി വരും. ജനങ്ങൾ നിന്നെ പൂജിക്കും അങ്ങോ വരദനായി വരും ആശ്രയിക്കും ദൈത്യപീഡയേറ്റവാനവരങ്ങയെ നൽകുമങ്ങുന്നു
ശരണമേവർക്കും പുരുഷോത്തമ, എല്ലാ പുരാണങ്ങളിലും ബൃഹത്താം വേദമേതിലും സർവസമ്പൂജ്യനങ്ങെന്ന പുകളും സംഭവിച്ചിടും. ധർമ്മത്തിൻ കോട്ടമെപ്പോൾ മണ്ണിടത്തിൽ ഭവിക്കുമോ, ധർമ്മം കാക്കാനപ്പോഴപ്പോളം ശം കൊണ്ടു ജനിക്ക നീ. പുകളേറുന്ന നിന്നംശാവതാരങ്ങളശേഷവും മാനനീയങ്ങളായിത്തീരും സജ്ജനങ്ങൾക്കു ഭൂമിയിൽ. നാനായോനിയിലായി സർവാവതാരങ്ങളിലും ഭവൻ മുപ്പാരിലും കേളികേട്ടോനായി ഭവിക്കും ജനാർദ്ദന. സഹചാരിണിയായ അങ്ങേക്കവതാരത്തിലേതും ഭവിക്കും എൻ അംശശക്തി സർവകാമപ്രദാത്രിയായി. നാനായുധങ്ങളും നാനാഭൂഷയും ശുഭവേഷവും വാരാഹി നാരസിംഹീതി നാനാഭേദത്തോടും ഹരേ, അവരോടൊത്തു നീ വിഷ്ണു ദേവകാര്യമശേഷവും സാധിപ്പിക്കുക ഞാനേകും വരത്തിൻ പ്രാഭവത്തിനാൽ. ഗർവലേശം കൊണ്ടും അവർ കണക്കല്ല വെറുപ്പു നീ. ഇപ്പോൾ അശരീരി കേൾക്കാണ്, അങ്ങ് ദേവന്മാരിൽ പ്രധാനിയാവും, എല്ലാവരും അങ്ങയെ വന്ദിക്കും. എന്ത് ആപത്തിലും എൻ്റെ ശക്തികൾ വാരാഹി നാരസിംഹി മുതലായിട്ടുള്ള എൻ്റെ ശക്തികൾ നിൻ്റെ ഒപ്പമുണ്ടാവും എന്നൊക്കെ അശരീരി കേട്ടു. അവരെ വെറുപ്പിക്കരുത് എന്നും പറഞ്ഞു. മാനിച്ചവരെ അർച്ചിക്കാ പണിപ്പെട്ടും യഥാവിധി, നൂനം ഭാരത ഖണ്ഡത്തിൽ ബിംബാദികളിലായി നരർ പൂജിക്കിലെ ശക്തികളെ കീടും സർവാഭിലാഷവും. ഭൂമണ്ഡലത്തിലും സപ്തദ്വീപങ്ങളിലും ഒന്നുപോൽ അവർക്കുമങ്ങേക്കുമുള്ള കേളി പൊങ്ങും സുരേശ്വര, അവരെയും നിന്നെയും ഭൂമണ്ഡലം തന്നിൽ മാനവർ അർച്ചിക്കും വാഞ്ചിതാർത്ഥങ്ങൾ നേടുവാൻ സതതം ഹരേ. നാനാദ്രവ്യങ്ങളും വേദമന്ത്രനാമജപങ്ങളും കൊണ്ടോരോ കാര്യസിദ്ധിക്കായി പൂജിക്കും മർത്യർ നിങ്ങളെ. ഭൂവിലും മണ്ണിലും പാതാളത്തിലും മധുസൂദന നിൻ കേളി ദേവദേവേശ പെരുകും മർത്യപൂജയാൽ. വ്യാസൻ ഏവം വരങ്ങളും നൽകി നിലച്ചിത ശരീരിണി, അതു കേട്ടിട്ടെന്ന വണ്ണം ഭഗവാൻ പ്രീതചിത്തനായി വിധിപൂർവം മുഴുപ്പിച്ചു യജ്ഞം. സുരജനത്തെയും മരീചി തൊട്ടുള്ളോരെയുമയച്ചു ഗരുഡോ വരിയണഞ്ഞു വൈകുണ്ഠലോകം ഭൃത്യരോടൊത്തു മാധവൻ. താന്താങ്ങൾ തൻ വാസഗേഹമണഞ്ഞാർ സുരരും തഥാ, വിസ്മയപ്രദമാ വാർത്ത തമ്മിൽ ഓരോന്നു ചൊല്ലിയും മോദിച്ചും മുനിമാരും പോയി സ്വസ്വപുണ്യാശ്രമങ്ങളിൽ. അങ്ങനെ മഹാവിഷ്ണു യാഗം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് സാക്ഷാൽ പരാശക്തി പരാശക്തിയുടെ ശരീരം കേട്ടത്. ആ എല്ലാ സുഖങ്ങളും കിട്ടും, എല്ലാവരും നിങ്ങളെ പൂജിക്കും എന്നൊക്കെയുള്ള ആ ശരീരം കേട്ടു. ഇമ്പം കാതിന്നരുളുമധിക സ്പഷ്ടമാം വ്യോമവാക്യം കേട്ടിട്ടുണ്ടായി ഭഗവതിയിലെല്ലാവർക്കും അഭക്തിഭാവം. വിപ്രന്മാരും മുനിനിവഹവും ഭക്തിയോടൊത്തു ചെയ്താർ വേദപ്രോക്തം നിഖില ഫലദം ദേവിതൻ പൂജ നിത്യം. ശ്രീമഹാദേവിയെ നമ ശ്രീമദ്ദേവി ഭാഗവതം മൂന്നാം സ്കന്ധം അംബായജ്ഞാനുഷ്ഠാനമെന്ന 13-ാം അധ്യായം സമാപ്തം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവി നമഃ.